ഹലോ എല്ലാവർക്കും റോച്ചാട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 10-day ചലഞ്ചിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം മൂക്ക് വരയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആർക്കും വരയ്ക്കാൻ പറ്റുന്ന, അതായത് വരയ്ക്കാതെ അറിയാത്തവർക്ക് പോലും പറ്റുന്ന രീതിയിലുള്ള എങ്ങനെ മൂക്ക് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാരിക്കേച്ചർ ടൈപ്പിൽ മൂക്ക് വരയ്ക്കുന്നതിന്, പിന്നെ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങളെ മൂക്ക് ഏത് ഷേപ്പിലുള്ളതാണ്, ഏത് ആകൃതിയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. വീഡിയോയ്ക്ക് എടുക്കാം. വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നായിട്ടൊരു കാര്യം പറയാണ്ട്, നിങ്ങൾ ചലഞ്ചിൽ പങ്കെടുക്കുന്ന ആൾക്കാർ മെസ്സേജ് അയക്കാതെ ഈ വീഡിയോനെ താഴെയായിട്ട് അല്ലെങ്കിൽ വീഡിയോസിന് താഴെയായിട്ട് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും. അതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ണ് വരയ്ക്കുന്നതാണ് പഠിച്ചത്, അതിനെക്കുറിച്ച് കുറച്ച് കണ്ണ് വരച്ച ആൾക്കാരൊക്കെ ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട്. തുടർന്ന് വരച്ചാൽ എല്ലാവർക്കും നന്നാവും. കുറച്ച് ചിത്രങ്ങൾ ശേഖരിച്ച് വെക്കുന്നതാണ് വേറൊരു കാര്യം. നിങ്ങൾ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ശേഖരിച്ച് വെക്കാൻ ശ്രമിക്കുക. നമ്മൾ ആർക്കും വരയ്ക്കാൻ പറ്റുന്ന, അതായത് വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന മൂക്ക് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നോക്കാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് ഒരു വൃത്തം വരയ്ക്കുക. ഈ ചെറിയൊരു വൃത്തം, അതായത് ചെറിയ 2B പെൻസിൽ അല്ലെങ്കിൽ HB ആയാലും മതി. HB പെൻസിൽ ഉപയോഗിച്ചിട്ട് അധികം എന്താ പറയുക, കട്ടി കൂട്ടാതെ വരയ്ക്കുക ഇതുപോലെ. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു ചെറിയ വൃത്തം കൂടി വരയ്ക്കാൻ പറ്റുക. ഒക്കെയാണ് ഇതുപോലെ ഇവിടെ ഒന്ന് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഓക്കെയാണ്. ഇത് പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ചെയ്തത്. ആദ്യം നന്നായിട്ട് വരയ്ക്കാറുള്ളവർ ഇങ്ങനെ ഒന്നും ചെയ്യരുത് ഒരിക്കലും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കാം. ഇതിനു വേണ്ടിയിട്ട് ഓക്കെ, ഇനി ഒന്നുകൂടെ ഷെയ്ഡിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂക്കാവും. അത് ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ ചെയ്യും, വേറൊരു വീഡിയോ ആയിട്ടിടാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതാണ് കഴിഞ്ഞു. ഇനി നമ്മൾ കാരിക്കേച്ചർ ടൈപ്പിൽ മൂക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കുന്ന എന്തൊക്കെയെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുള്ള ഒരാളെ മൂക്കാണ്, അതുകൊണ്ട് ഓൾറെഡി അയാൾ നല്ല വലിപ്പമുള്ള മൂക്കാണ് ഉണ്ടാവുക. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് മാർക്കർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെയ്യൊരു ഭാഗത്ത് ഇവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് ഇങ്ങനെ വളഞ്ഞ് ചെറുത ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ വരുന്ന മുകളിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് അയാളുടെ മൂക്കുള്ളത്. ഇനി നമുക്ക് വേറൊരാളത് നോക്കാം. ഈ ഒരു മൂക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ആൾ ലൈവിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ത്രികോണം പോലെയാണ് നമ്മൾ ഇതാ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യാം. പെട്ടെന്ന് കഴിക്കും കേട്ടോ. ചിരിച്ചിരിക്കുന്ന ഒരാളെ മൂക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ അറിയാം. നമ്മൾ തുടക്കത്തിൽ നോക്കാം, ഇങ്ങനെ തുടങ്ങും. ഇതുപോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു രീതിയിലാവുന്നുണ്ട്. ഇനി നമ്മൾ താഴെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലേക്കായിട്ട് വിടർന്നിരിക്കും കേട്ടോ. ചിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ കാരിക്കേച്ചർ ആകുമ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യും, ഒന്ന് റെഡിയാക്കും. ഇതാ ഈ ഒരു രീതിയിലാണ് ചെയ്യാട്ടോ. കഴിഞ്ഞ്
നമ്മൾ ഇദ്ദേഹത്തിന് മൂക്ക് കണ്ടാൽ മനസ്സിലാവും അറ്റത്തേക്കായിട്ട് ഒരു റൗണ്ട് ബലൂൺ ഷേപ്പിലാണ് ഞാൻ കാണിക്കാം വരച്ച കാണും മനസ്സിലാവും ഇങ്ങനെ വലിയൊരു ഓക്കെ കണ്ണ് ചെറിയ കണ്ണാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പോൾ ഞാൻ വെറുതെ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കേക്ക് ചെയ്യാം ജസ്റ്റ് തിരിക നന്നായിട്ട് ഉയർത്തും ഇപ്പോൾ കാണിക്കുന്നില്ല ഇനി അടുത്ത ആൾ ഇനി ഈ മൂക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അതിനായിട്ട് നമ്മൾ ഓക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുന്ന വിചാരിക്കുകയാണ് ഇനി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമുണ്ട് താഴെ ഭാഗത്തേക്കാവുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ ഭാഗത്ത് ഇങ്ങനൊരു ഇങ്ങനെ ഒന്ന് ചെയ്യും ഇനി മൂക്കിൻ്റെ ഈ ഭാഗമാണ് ശരിക്ക് രസം ഇതാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യും കേട്ടോ ഓക്കെ മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ആളത് നോക്കാം ഇത് ഇനി നമുക്ക് ഈ മൂക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അതിനായിട്ട് നമ്മൾ ഇതാ ഇവിടെ പ്രത്യേകത ഉള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു സ്ഥലമാണ് അത് നമ്മൾ കുറച്ച് കയറ്റിയിട്ട് ഇതാ ഇതുപോലെ ചെയ്യാം ഓക്കെ ഇത് കഴിഞ്ഞ് ഇപ്പോൾ മൂക്ക് വരയ്ക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇനി നിങ്ങൾ ഇത് പഠിച്ചത് പ്രകാരം നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അതേപോലെ വീട്ടിലുള്ള ആൾക്കാരതൊക്കെ ഫോട്ടോസോ അല്ലെങ്കിൽ ലൈവായിട്ടോ ചെയ്ത് പഠിക്കുക ഇത്രയും വീഡിയോസിൽ നമ്മൾ ഫേസ് മൊത്തത്തിൽ വരയ്ക്കുന്നതിനെ കുറിച്ച് പഠിക്കും അപ്പം താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാത്തിനും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ